സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വന്ധ്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിയൻ പറയുന്നു, ദൈവം ഓരോ ആത്മാവിനെയും ആകർഷിക്കുന്നത് വളരെ സ്വകാര്യമായ ഒരു സംവാദത്തിലൂടെയാണ് എന്ന്. ഒരുവന്റെ ഉള്ളിൽ ദൈവം നടത്തുന്ന പ്രവർത്തനങ്ങൾ അവന് വേണ്ടി മാത്രമുള്ളതാണ്. അവൻ ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഈ സ്വരം കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കണം, ഇതാ എന്നോട് മാത്രമായി ദൈവം ഒരു സ്നേഹ സന്ദേശം പകരുന്നുവെന്ന്. ഇന്ന് ലൂക്ക 15:1-10 കാണാതെ പോയ 100 ആടിന്റെ കഥയാണ്. 100 എന്നത് അപ്രസക്തമായ ഒരു സംഖ്യയാണ്. പക്ഷേ ദൈവഗണിതത്തിൽ 1% പോലും അപ്രസക്തമല്ല. അതെത്ര ചെറിയ ഒന്നാണെങ്കിൽ പോലും. ആരും നിത്യനാശത്തിലേക്കും നിത്യമരണത്തിലേക്കും കടന്നു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഇന്നലെ നാം കണ്ടതുപോലെ. അതിനായി ദൈവം ദിവസം പ്രതി അധ്വാനിക്കുകയാണ്, നമ്മെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുവാൻ. ആ അധ്വാനത്തിന്റെ അവസാനത്തിൽ നമ്മെ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ നമ്മെ കാല് നിലത്ത് കൂത്താൻ സമ്മതിക്കാതെ തോളേറ്റിക്കൊണ്ടാണ് വരുന്നത്. ആടുകൾ ഇങ്ങനെ വഴിമാറിപ്പോകുന്നതിനെ നമ്മുടെ വീഴ്ചകളായിട്ടും അതിനു പകരമായി നമ്മെ വീണ്ടെടുക്കാൻ നാദനേൽക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങളുടെയും വെളിച്ചത്തിലാണ് ഏശയ്യാ പ്രവാചകൻ കാണുന്നത്. ഏശയ്യാ 53:6. ഉടയവൻ മാത്രമല്ല ഈ വീണ്ടെടുപ്പിൽ ആനന്ദിക്കുന്നത്. തന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ അവൻ എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നുണ്ട്. ക്രിസ്തു സഭയെ വിളിച്ചു ചേർക്കുന്ന ഒരു ഭാവമാണിത്, തന്റെ മക്കളെ വീണ്ടെടുക്കാനായി. പാവിയുടെ തിരിച്ചുവരവ് ദൈവത്തിന്റെ ഹർഷമുളവാക്കുന്നത് പോലെ സഭയിലും അത് ആനന്ദ കാരണമാകണം. കാണാതെ പോയ നാണയത്തെ പ്രതി ആ ദരിദ്രയായ സ്ത്രീ നടത്തുന്ന അധ്വാനവും ഇതുപോലെ ആനന്ദമുളവാക്കുന്നതാണ്. അത് അവളുടെ പ്രിയ സമ്പാദ്യമാണ്, എളിയതെങ്കിലും വിലമതിക്കാനാകാത്തൊരു സമ്പാദ്യം. ആ നാണയത്തിന്റെ മൂല്യത്തെക്കാളേറെ അവിടെ പ്രസക്തമാകുന്നത് ആ നാണയത്തോട് അവൾക്കുള്ള ആത്മബന്ധമാണ്. അതുപോലെ തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഹൃദയത്തിൽ സമുന്നതമായ സ്ഥാനത്തിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, നമുക്ക് ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവുകൾ സുഗമമാകും. സഭയെന്ന് ക്രിസ്തു ശരീരമാകുന്ന നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി പണിതുയർത്തപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ അപചയങ്ങൾ ഈ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്നുണ്ട്. അബദ്ധവിശ്വാസങ്ങളും പ്രഘോഷണങ്ങളും അധാർമികമായ ജീവിതശൈലിയുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ എളിമയും നമ്മോടുള്ള അളവറ്റ സ്നേഹവും ആധാരമാക്കിക്കൊണ്ട് നാം മുന്നേറണം, അപരന് മുൻതൂക്കം നൽകിക്കൊണ്ട് പെരുമാറണമെന്ന് ശ്ലീഹ പഠിപ്പിച്ചു വരുന്നത് 2. ഇന്ന് അതിനെ തുടർന്ന് 3 നാം വായിക്കുന്നത്. മരണത്തോളമുള്ള ക്രിസ്തുവിന്റെ അനുസരണം അവന് അത്യുന്നതമായ മഹത്വത്തിന് നിധാനമായി മാറുന്നു. മരണം ജീവദായകമായി തീരുന്നു, ഇന്നലെ നാം കണ്ടതുപോലെ. അതിനാൽ നാം നമ്മുടെ സ്വാർത്ഥതയെ വെടിഞ്ഞ് സ്വയം ശൂന്യമാകുമ്പോൾ അതാണ് മരണം എന്ന സൂചകം അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ നിത്യമഹത്വത്തിനും ജീവനും നിധാനമാകുന്നു. ഇതൊരു സ്നേഹക്കൂട്ടായ്മയുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുണ്യവാന്മാരുടെ ഐക്യം എന്ന രീതിയിൽ നാം ഇതിനെ കണ്ടിരുന്നു. ക്രിസ്തു സ്നേഹത്തിൽ രൂപപ്പെടുന്ന സ്ഥലകാല പരിമിതികളില്ലാത്ത കൂട്ടായ്മ, ദൈവത്തിന്റെ അചഞ്ചല സ്നേഹത്തോട് നാം പ്രകടമാക്കുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ജീവിത വിജയമാണവിടെ. നിതാന്തമായ അവിടുത്തെ സ്നേഹത്തിന്റെ ഉടമ്പടി, മനുഷ്യനുമായി ദൈവം പാലിക്കുന്ന നിത്യമായ ഉടമ്പടി. തന്റെ ജനത്തെ ദൈവം ഈ ഉടമ്പടിയിലാണ് ഒഴിവാക്കിയതുപോലും സ്നേഹത്താൽ. ഇന്ന് സങ്കീർത്തനം 105 അതാണ് വിവരിക്കുന്നത്. ദൈവം തന്റെ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല എന്ന്. ഇസ്രായേൽ എന്ന ജനതയുടെ രൂപീകരണമായി സങ്കീർത്തകൻ ഇതിനെ വായിക്കുകയാണ്. ഇന്ന് 3 ശ്ലീഹ തന്റെ ഈ ദേശബോധം, അതിനെപ്രതി താൻ എത്ര തീക്ഷ്ണമതിയും തീവ്രവാദിയുമായിരുന്നു എന്നൊക്കെ ഓർമ്മിക്കുകയാണ്. യഹൂദ പൈതൃകങ്ങളിലും ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും ഊറ്റം കൊള്ളുന്നവൻ, ദൈവിക ഉടമ്പടിയുടെ ധീരനായ രക്ഷിതാവെന്ന് സ്വയം കരുതുന്ന ഒരു യഹൂദനെ പോലെ, ഈ ഒരു മനോഭാവത്തിലാണ് അവൻ സഭയുടെ നേരെ മാരകമായ ആക്രമണം അഴിച്ചുവിട്ടതുപോലും. കാരണം സഭ ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നുവെന്നത് അവനെ ചൊടിപ്പിക്കുന്നു. സാവൂളിനെ സംബന്ധിച്ച് അതൊരു അപഹാസ്യമായ ദൈവനിന്ദാപരമായ നിലപാടായിരുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ കാലാകാലങ്ങളോളം ക്രിസ്തു വിരുദ്ധരായ ചിന്തകർ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ ക്രിസ്തു തന്നെയും തന്റെ ജനത്തോട് താതാത്മ്യം പ്രാപിക്കുന്നുവെന്ന് പിന്നീട് ശ്ലീഹ തിരിച്ചറിയുന്നുണ്ട് തന്റെ മാനസാന്തരവേളയിൽ. അത് അവന് തിരിച്ചു വരവിന് കാരണമാകുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രസക്തമായ ഒന്നേയുള്ളൂ ക്രിസ്തു. പരിച്ഛേദനമെന്ന ഉടമ്പടി അടയാളത്തിൽ അഭിനമിച്ചിരുന്നവരാണ് യഹൂദർ. ദൈവവുമായുള്ള ഉടമ്പടിയുടെ ഭൗതികമായ ഒരു അടയാളം, മെറ്റീരിയൽ സൈനാണ് പരിച്ഛേദനം. എന്നാൽ ആത്മാവിൽ ദൈവത്തോട് വിധേയത്വം പാലിക്കാത്തവർ ഈ പരിച്ഛേദന മുദ്ര അണിഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്ന് പ്രവാചകർ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. യഹൂദർ ഇക്കാര്യം സൗകര്യപൂർവ്വം മറന്നു കളയുന്നുവെന്ന് മാത്രം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ ഉടലടയാളമാണല്ലോ പരിച്ഛേദനം. ഇന്ന് ശ്ലീഹ പറയുന്നത് നമ്മൾ തന്നെയാണ് പരിച്ഛേദനമെന്നാണ്. അതായത് ദൈവത്തിനും മനുഷ്യരുമായുള്ള ഉടമ്പടി സ്നേഹത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളും ചാലകങ്ങളുമായി നാം ഓരോരുത്തരും മാറുകയാണ്.
നമ്മിലൂടെ ദൈവം മറ്റുള്ളവരെ വീണ്ടെടുക്കുന്നു. മറ്റുള്ളവർ നമ്മളിലൂടെ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. നാമാണ് യഥാർത്ഥ പരിച്ഛേദനം. നാം പരിച്ഛേദിതരല്ലെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ ഉടലടയാളമാണ് നമ്മൾ. ദ ബോഡ്ലി പ്രസൻസ് ഓഫ് ഗോഡ്സ് ലവ്, അവിടുത്തെ ആനന്ദം തുടിക്കുന്ന ദൈവശരീരം. Thank you.